സീതാരാമൻ ഡയറക്ടർ ബൈ ഹനു. കഴിഞ്ഞ ഏതൊരു ഇന്റർവ്യൂവിൽ ദുൽഖർ പറഞ്ഞായിരുന്നു, ഞാൻ ഇനി റൊമാൻറ്റിക് സിനിമകളൊക്കെ ചെയ്യുന്നില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ അത് നിർത്തരുത് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ ഈ ദുൽഖർ സൽമാൻ സിനിമകൾ കാണാൻ പോകുന്നേ, അതിനകത്ത് പ്രത്യേകിച്ച് റൊമാൻറ്റിക് സിനിമകളിൽ അതിനകത്ത് ദുൽഖറിൻ്റെ ഒരു എനർജിയുണ്ട്, അത് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ വരും. അപ്പം ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞേക്കാം. സിനിമ ഇഷ്ടപ്പെട്ടു. സിനിമയുടെ ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ ഒരു കത്തിലൂടെയുള്ള പ്രണയം, അങ്ങനെ തന്നെ പറയാം. 1965 കാലഘട്ടമാണ് സിനിമയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടം വളരെ നന്നായിട്ട് തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ കാണുന്ന വാഹനങ്ങൾ, അതിലുപയോഗിച്ചേക്കുന്ന ടെലിഫോൺ, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയുടെ പല ഭാഗത്തായിട്ടും കൊട്ടാരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രൗഢിയൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടം വളരെ മനോഹരമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പം ആ ടീം നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിനിമയിലെ പാട്ടുകൾ വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകളായിരുന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ഇവർ തമ്മിലുള്ളൊരു കോമിനേറ്റ് സീനൊക്കെ വരുന്നൊരു പാട്ടൊക്കെ ഉണ്ട്, ആ പാട്ടും വളരെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ അതിലെ വിഷ്വൽസൊക്കെ വളരെ മനോഹരമായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഫ്രെയിംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഓരോ കഥാപാത്രങ്ങളെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ നമ്മുടെ ദുൽഖർ സൽമാൻ വെരി ചാമിങ്, എനർജറ്റിക്, പക്ഷേ ഒരു പൊടിക്ക് എനർജി അങ്ങോട്ട് കുറച്ചിട്ടുണ്ട്. നമ്മൾ ഓക്കെ കൺമിലൊക്കെ കാണുന്ന ഒരു അത്ര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറല്ല, എങ്കിലും പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നായിക മൃണാൽ താക്കൂർ വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നായികയുടെ ക്യാരക്ടറിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പം ആ പ്രത്യേകതകളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ വളരെ ഗംഭീരമായിട്ട് നമ്മുടെ നായിക അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അവർ തമ്മിലുള്ളൊരു കോമ്പിനേഷനൊക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ബാക്കിയുള്ള കഥാപാത്രങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ സിനിമയ്ക്കൊരു മൂഡുണ്ട്. അപ്പോൾ ആ ഒരു മൂഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ഗംഭീരമായിട്ട് എല്ലാ കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു കോമഡി കഥാപാത്രം ഉണ്ട്. അപ്പോൾ ഈ തെലുങ്ക് സിനിമകളിലൊക്കെ കോമഡി കഥാപാത്രമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഊഹിക്കാമല്ലോ ഏത് രീതിയിലായിരിക്കുമെന്ന്. പക്ഷേ ഇതിനകത്ത് വളരെ നന്നായിട്ട് തന്നെ ചെയ്തേക്കുന്നത്, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മലയാളം വേർഷൻ ഡബ് ചെയ്തിരിക്കുന്ന രമേശ് പിഷാടി എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഡബ്ബിങ്ങിനകത്ത് ആ ഒരു ഡയലോഗ് ഡെലിവറിയിൽ നല്ല കൺട്രോൾ ഉണ്ടായിരുന്നു. ഒരുപാട് അങ്ങോട്ട് എക്സാജറേറ്റ് ചെയ്ത് അങ്ങനെ ചളവാക്കുന്ന ഒരു പരിപാടിയല്ല, വളരെ നന്നായിട്ട് തന്നെ ആ ഒരു ഡബ്ബിങ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടത് ഇതിൻ്റെ ഒരു മലയാളം വേർഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബ്ബിങ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ദുൽഖറും ഗൗതം വാസുദേവ മേനോനും മാത്രമാണെന്ന് തോന്നുന്നു അവർ ഒറിജിനൽ വോയിസ് കൊടുത്തത്, ബാക്കിയെല്ലാം ഡബ്ഡ് വേർഷനായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ആ ഡബ്ബിങ് അത്ര വീടായിട്ടും തോന്നുന്നില്ല, വളരെ നന്നായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. പിന്നെ ക്യാമറ, എഡിറ്റിംഗ് ആൻഡ് ഫൈനലി ദ മേക്കിംഗ് ഒക്കെ വളരെ നന്നായിട്ടാണ് തോന്നിയത്. ഇനി ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, കൺവിൻസിങ് ആവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ലെഫ്റ്റനന്റ് കേണൽ റാമിൻ്റെ കഥയാണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സൈനിക പശ്ചാത്തലം കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് കൺവിൻസ് ആയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയുടെ തുടക്കം തന്നെ ഒരു മിഷൻ സീനെ കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ കാശ്മീർ പീപ്പിൾ വേഴ്സസ് ഇന്ത്യൻ ആർമി, അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം ലഹള, അതിൻ്റെയൊക്കെ പോർഷൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ പെട്ടെന്ന് കാണിച്ച് തീർത്ത പോലെ തോന്നി. ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്, പക്ഷേ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൃത്യമായിട്ട് അങ്ങോട്ട് കിട്ടിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റാമിൻ്റെ ക്യാരക്ടർ ഹീറോ ഓഫ് ദി ബറ്റാലിയൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കാണിച്ച പോലെ തോന്നി. ഇപ്പോൾ സിനിമകളിൽ കണ്ടുവരുന്ന ഒരു പൊതു സ്വഭാവം ഉണ്ടല്ലോ, നായകന് വേണ്ടി അനുകൂലമാക്കുക അല്ലെങ്കിൽ സിറ്റുവേഷന് വേണ്ടിയിട്ട് കഥ അനുകൂലമാക്കുക എന്ന് പറയുമല്ലോ, ആ ഒരു രീതി നമുക്ക് സിനിമയിൽ പല ഭാഗത്തായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പറഞ്ഞല്ലോ നായകയുടെ ക്യാരക്ടറിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കി കഴിയുമ്പോഴേ ചില കാര്യങ്ങൾക്കൊരു യുക്തിക്കുറവ് പോലെ തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിലെ കുറച്ച് സീനുകളും പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടൊരു യുക്തിക്കുറവ് പോലെ തോന്നുന്നുണ്ട്. അത് ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകതയാണ്, നിങ്ങൾക്ക് സിനിമ കാണാൻ മനസ്സിലാവും. അതങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, സ്പോയിലറായി പോകും. പിന്നെ അതുപോലെ തന്നെ പ്രകാശ് രാജിൻ്റെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, അതൊക്കെ ജസ്റ്റ് വന്നു പോയെന്നല്ലാതെ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സീതാരാമൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് തന്നെ കണ്ടു. ഇപ്പം നമ്മൾ സാധാരണ ഒരു റൊമാൻറ്റിക് സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ട് തീർന്നു. പക്ഷേ ഈ ഒരു സിനിമ ഉണ്ടല്ലോ, ഈ ഒരു സിനിമയെന്ന് പറയുമ്പം സീതാ റാം റൊമാൻസ് ഉണ്ടല്ലോ, അവരുടെ ഒരു പ്രണയത്തിന് ഭയങ്കര ഒരു ഡെപ്ത് ഉണ്ട്. അപ്പം നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീല് നമുക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ എവിടെയൊക്കെയോ ഒരു പെയിനൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും. അപ്പം എന്തായാലും ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന ആൾക്കാർ, അതുപോലെ പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരൊക്കെ നേരെ തിയേറ്ററിൽ പോവുക, ടിക്കറ്റ് എടുക്കുക, സിനിമ കാണുക, എൻജോയ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, ഇതൊരു തെലുഗു മൂവിയാണ്. അപ്പം ഇതിലെ നായകൻ എന്ന് പറഞ്ഞാൽ ഒരു മലയാളിയാണ്, അതായത് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാനാണ്. അപ്പം ദുൽഖറിന് തെലുങ്കിന് എന്തായാലും ഈ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാകും. കുറേ ആൾക്കാർക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ദുൽഖറിൻ്റെ തെലുഗു ഫാൻ ബേസ് ഇനിയും കൂടും. ഓൾറെഡി ദുൽഖറിന് തമിഴിന് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്, ഇനി തെലുങ്കിലും ഇങ്ങനെ കൂടി വരും. അപ്പോൾ ദുൽഖർ സൽമാൻ ഈ ബാരിയേഴ്സൊക്കെ ഇങ്ങനെ മറികടന്ന് വളരെ ദൂരെ മുന്നിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിൽ തന്നെ പല നടന്മാരെ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ദുൽഖർ കുറേ മുമ്പിലാണ്, തൊട്ടു പുറകിൽ തന്നെ നമ്മുടെ ഫഹദ് ഫാസിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഒരു മലയാളി നടനെ വേറൊരു സംസ്ഥാനത്തിൽ ഇനി ഇതുപോലെ ആരാധിക്കുക, അവർ സ്നേഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കും കൂടെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ ഞാൻ ഈ ഒരു സിനിമ കണ്ടത് നമ്മുടെ കൊല്ലം പാർത്ഥസാരഥി തിയേറ്റർ ഉണ്ടല്ലോ, അവിടുത്തെ സാരഥി സ്ക്രീനിലാണ് സിനിമ കണ്ടത്. സിനിമ കാണാനായിട്ട് എന്തായാലും അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. എന്നെപ്പോലെ തന്നെ അവരെല്ലാവരും സിനിമ കാണാൻ വന്നത് അതൊരു ദുൽഖർ മൂവി ആയതുകൊണ്ട് തന്നെയാണ്.
അപ്പം ദുൽഖറിന്റെ കരിയർ ഇനി ഇനി അങ്ങോട്ട് വളരട്ടെ. അപ്പൊ എന്തായാലും ഇതുപോലത്തെ റൊമാൻറ്റിക് സിനിമകൾ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോവുക, എൻജോയ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ അതായിരിക്കും. ബൈ.